അസമിൽ മത്സ്യ വ്യാപാരി മരിച്ചതിനെ തുടർന്ന് ഉണ്ടായ ഒരു കലാപം, ആ കലാപത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ തീയിടുന്നു, പോലീസുകാരെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഈ അന്വേഷണം ഇപ്പോൾ നീണ്ടു നിൽക്കുന്നത് ദക്ഷിണേന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കാണ്. ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസും ഒപ്പം തന്നെ NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇതിന്റെ അന്വേഷണത്തിലാണ്. കാരണം ഇതിന്റെ പിന്നിൽ മതപണ്ഡിതന്മാരാണ്, അല്ലെങ്കിൽ ഈ മതമൗലികവാദികളെ സഹായിക്കുന്ന മതപണ്ഡിതന്മാരാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. കാരണം ഈ അടുത്ത കാലത്തായി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു, പോലീസ് സ്റ്റേഷൻ തീയിടുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു. ഈ കുറച്ച് നാളുകൾക്കും അവസാനമുണ്ടായ ഒരു ആക്രമണം കർണാടകത്തിലായിരുന്നു. കർണാടക ഹുബ്ലിയിൽ ഒരു വ്യാജ പ്രചരണം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയായിരുന്നു. ഇത് എൻ്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പിടിയിലായത് ഒരു മൗലവിയായിരുന്നു. ഈ മൗലവിക്ക് മഹാരാഷ്ട്രയിലെ റാസ അക്കാദമിയുമായി ബന്ധമുണ്ടായിരുന്നു. ഇതിനു തൊട്ടു മുമ്പ് പശ്ചിമ ബംഗാളിൽ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ടതും അവിടെ ഒരാളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തി നിന്നതും ഒരു മൗലവിയിലായിരുന്നു. അതായത് രാജ്യത്ത് ഈ തീവ്ര മതമൗലികവാദികളുടെ സംഘടനകളുമായി മതപണ്ഡിതന്മാർക്കുള്ള ബന്ധം, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ മതപണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായം തേടുന്ന ഒരു രീതി ഇപ്പോൾ പലയിടത്തും കണ്ടുവരുന്നു. ഈ മതപണ്ഡിതന്മാരാണ് അവിടെ വെച്ച് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതും നടപ്പാക്കുന്നതൊക്കെ. അവിടെ വെച്ച് അവരാണ് ശിക്ഷ വിധിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ചിട്ടാണ് ഈ സംഘടനകളും ഈ മതമൗലികവാദ സംഘടനകൾ അക്രമം അഴിച്ചുവിടുന്നത്. അതായത് നമ്മുടെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഈ മറ്റും കാണുന്നത് പോലെ, അല്ലെങ്കിൽ ISIS എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെ, ഒരു ഇസ്ലാമിക രീതിയിൽ തന്നെ ഈ മതപണ്ഡിതൻ ഇരുന്ന് പറയുന്നു ആ പോലീസ് സ്റ്റേഷൻ തീയിടൂ, ഇല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ കല്ലെറിയൂ എന്നുള്ള ആഹ്വാനം നടത്തുന്നു. ഉടൻ തന്നെ ഒരു സംഘടിതമായ രീതിയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള അക്രമകാരികൾ ഒത്തുകൂടുന്നു. ഇവിടെ ഇപ്പോൾ ആസാമിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ അക്രമത്തിൽ പങ്കെടുത്തത്. അവർ പെട്രോളും ഡീസലും കൊണ്ടുവന്നിരുന്നു, അതുപയോഗിച്ചാണ് ഈ പോലീസ് സ്റ്റേഷന് തീ കൊളുത്തിയത്. നമുക്കറിയാം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഒരിക്കലും പെട്രോളും ഡീസലും കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് കൊണ്ടുവന്നിട്ടാണ് ഈ പോലീസ് സ്റ്റേഷന് തീ കൊടുത്തത്. അതുപോലെ തന്നെ യാതൊരു പ്രകോപനവും ഇല്ലാതായിരുന്നു കർണാടകത്തിലെ പോലീസ് സ്റ്റേഷൻ കല്ലെറിഞ്ഞ് തകർത്തത്. പശ്ചിമബംഗാളിലും ഇതുപോലെ തന്നെ പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു. അത് കൃത്യമായി തന്നെ ആസൂത്രണത്തോടെ നടത്തുന്ന ഒരു അക്രമ രീതിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ പിന്നിലെല്ലാം പിടിയിലാകുന്നത് മൗലവിമാരാണ്, അല്ലെങ്കിൽ മതപണ്ഡിതന്മാരാണ്, മതമൗലികവാദ സംഘടനകളുമായി അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. അതായത് ഒരു അക്രമ സംഭവം ഉണ്ടാകുന്നു, അപ്പോൾ തന്നെ മതമൗലികവാദികൾ ഇല്ലെങ്കിൽ ഈ തീവ്ര സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ ഈ പണ്ഡിതന്മാരോട് ചോദിക്കുന്നു എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്. അപ്പോൾ അവർ പറയുന്നു പോലീസ് സ്റ്റേഷൻ കത്തിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കല്ലെറിയുക. ഇത്തരത്തിലേക്കാണ് ഇത് പോകുന്നതെന്നാണ് ഇപ്പോൾ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ആസാം പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നു. അത് മാത്രവുമല്ല, ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തുന്ന ജോലികൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ 7 പേരുടെ വീടുകളാണ് ഇടിച്ചു നിർത്തിയത്. അതായത് പോലീസ് സ്റ്റേഷൻ കത്തിച്ച് വീട്ടിലെത്തിയവർക്ക് വീട് കാണാൻ കഴിഞ്ഞില്ല, പകരം അവിടെ ഇഷ്ടികകളുടെ കൂമ്പാരം മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. അത് ആസാം സർക്കാരിൻ്റെ ഒരു എടുത്തു പറയത്തക്ക നേട്ടമായി തന്നെ പറയേണ്ടി വരും. കാരണം അനധികൃതമായ സ്ഥലങ്ങൾ കയ്യേറി കെട്ടിയുണ്ടാക്കിയ വീടുകളിലുള്ളവരാണ് കൂടുതലും അക്രമകാരികൾ. അതായത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അനധികൃതമായി കുടിയേറി വന്നവർ, ബംഗ്ലാദേശിൽ നിന്നും മറ്റും കുടിയേറി വന്ന റോഹിംഗ്യൾ അടക്കമുള്ളവർ ആണ് ഈ അനധികൃതമായി വീടുകൾ ഉണ്ടാക്കി അതിൽ താമസം ആരംഭിച്ചിരിക്കുന്നത്. അവരാണ് ഈ അക്രമങ്ങൾക്ക് മുൻനിരയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊന്നും അവർ ഈ വീടുകളിൽ താമസിക്കേണ്ടതെന്ന് സർക്കാർ തീരുമാനിച്ചാൽ അതിനെ കുറ്റം പറയാനും കഴിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.